ഹായ് ഗൈസ്, വെൽക്കം ടു ചാനൽ. സോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് തെലുഗു മൂവി ടീസർ ആയിട്ടാണ്. സോ എക്സ്ട്രാ ഓർഡിനറി മാൻ ടീസർ. സോ നിഥിൻ്റെ മൂവിയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. నువ్వు కుప్పి పట్ట సినిమాలో ఉన్నావు కదా. చూసావా, నాలుగు సార్లు చూసా. వాళ్ళల్లో ఆరో లైన్ లో ఏడో వాడు ఎవడు తెలుసా? జూనియర్ ఆర్టిస్ట్. എന്റർടൈനിംഗ് മൂവി പോലെ അല്ലേ? കോമഡി അതെ, കോമഡി ഫൺ എല്ലാം ആയിട്ടുള്ള ഒരു മൂവി ആണെന്ന് തോന്നുന്നു. പ്രഭാസ് ഫാൻസിനെ പിന്നെ 8th December ഇത് റിലീസ് ആവുന്നത്. സോ നെക്സ്റ്റ് മന്ത് ആണ് റിലീസ് ഉണ്ട്. അതെ, അപ്പൊ ടീസർ ആണ് വന്നിട്ടുള്ളത്. ഇനി ട്രെയിലർ ഒക്കെ വരാനുണ്ട്. രണ്ട് കാലഘട്ടം, രണ്ട് ഗെറ്റപ്പ് കാണിക്കുന്നുണ്ട്. ഒരെണ്ണം ഷോർട്ട് ഹെയർ ആയിട്ടും ഒരെണ്ണം ലോങ് ഹെയർ ആയിട്ടും. ജസ്റ്റ് സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റ് ഇതായിട്ടുള്ള നല്ല ഫൺ ആയിട്ടുള്ള. പിന്നെ അച്ഛനും മോനും ഫാദർ ആൻഡ് ഫാദർ ആൻഡ് സൺ റിലേഷനും കാണിക്കുന്നുണ്ട്. അവര് തമ്മിലുള്ള ഫൈറ്റിങ്ങും ഒരു ഫാമിലി ബേസ്ഡ് അതും കാണിക്കുന്നുണ്ട്. ഒരു ഫൺ മൂവി, അതുപോലെ തോന്നിയത്. കോമഡി ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, പിന്നെ പ്രഭാസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അപ്പൊ നിതിൻ, എനിക്ക് തോന്നുന്നു നിതിൻ ആക്ടർ നിതിന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. നല്ല ഫാൻസ് ഉണ്ട് മൂവീസില്. നല്ല ലുക്കും ആണ് കാണാൻ. അതെ, ഡിഫറെന്റ് ഡിഫറെന്റ് ഗെറ്റപ്പിലൊക്കെ മൂവിയിൽ കാണാം. ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു ആ ടീച്ചർ കണ്ടിട്ട്. സിനിമയിലെ ക്യാരക്ടർ, അതെ, ഫിലിം ക്യാരക്ടർ. പിന്നെ എന്താ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബിജിഎം, അതും മൂവിക്ക് അനുസരിച്ചിട്ട് തന്നെ നല്ല രസം. കോമഡി ടീച്ചർ തീർന്നു പോയായിട്ട് പോലെ തോന്നി. അതെ, നമ്മൾ കൂടുതൽ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കും. ജസ്റ്റ് കുറച്ച് ഗ്ലിംസസ് മാത്രം നമ്മളെ നല്ലോണം ഒന്ന് ഇതാക്കി പിന്നെ സ്റ്റോപ്പ് ചെയ്തു. അതെ അതെ അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ട്രെയിലർ എന്തായാലും നമ്മൾക്ക് ആ ഒരു സീൻസും അതുപോലെ ബിജിഎവും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആക്ടിങ് എല്ലാം അതെ നല്ല രസമുണ്ട്. അപ്പൊ ഒരു ഫൺ ഒരു കോമഡി മൂവി ആയിരുന്നു. വരുവായിരിക്കും എനിക്ക് തോന്നിയിരിക്കുന്നത്. അധികം മാസം ഒന്നും ഇല്ല അതിനകത്ത്. ജസ്റ്റ് കണ്ടിട്ട് പക്ഷെ നല്ലൊരു ഫൺ കണ്ടിരുന്നത് നമുക്ക് എന്താണ് ഒരു ഫൺ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാം അച്ഛനായിട്ടോ അച്ഛനാണെന്ന് തോന്നുന്നുണ്ട്. ഫാദർ ആയിട്ട് അഭിനയിച്ചാലുള്ള അഭിനയം നല്ല ആക്ടിങ് നല്ല തെലുങ്ക് മൂവീസിലൊക്കെ നമുക്ക് കാണാലോ. ചില വില്ലൻ വേഷങ്ങളിലും അങ്ങനെ പല പല റോൾസിലൊക്കെ വില്ലനായിട്ടുള്ള രണ്ടുപേരും വില്ലനായിട്ടുള്ള അഭിനയിക്കുന്ന ആള് അതിനകത്ത് ഒരു കോമഡി രീതിയിൽ വന്നിട്ടുണ്ടോ? പക്ഷെ നല്ല രസമുണ്ട്, നമുക്ക് എന്റർടൈനിങ് ആണ്. നമുക്കിപ്പോ ലാംഗ്വേജ് ശരിക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ ആക്ഷൻസ് നമുക്ക് പിന്നെ ഫോളോ ചെയ്യാം. അതെ അതെ, പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. സോ നല്ലൊരു ഫൺ പാക്ഡ് മൂവി ആവാനാണ് ചാൻസ്. സോ ഇനിയിപ്പോ ട്രെയിലറിനെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കിട്ടും, അതിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്താ, നിതിൻ ഫാൻസിനും അതുപോലെ പുള്ളിയുടെ അപ്ഡേറ്റ് അധികം, മൂവീസിന്റെ അപ്ഡേറ്റ് അധികം വന്നിട്ടില്ല. സലാറിന്റെ കഴിഞ്ഞിട്ട് ഒരു പുള്ളിയുടെ ഫാൻസിന് വേണ്ടി പറ്റിയൊന്നും വന്നിട്ടില്ല. സീൻ ഇട്ട് അവർക്ക് ഒരു
ബാഹുബലിയുടെ സീൻ ഇട്ടതും നല്ല രസമുണ്ട് അത് കാണിക്കാൻ. അതിനകത്തൊരു ജൂനിയർ ആർട്ടിസ്റ്റ് നല്ലൊരു അതൊരു ക്രിയേറ്റീവ് ഐഡിയ ആയിട്ട് തോന്നി. അതിനകത്ത് ഒരാളായിട്ട് ഇരിക്കുന്നത് നല്ല കോമഡി ആയിരുന്നു, അതായത് നല്ല ഫൺ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ നമുക്ക് ഇനി കൂടുതൽ ട്രെയിലർ കാര്യങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഡിസംബർ 8th മൂവി റിലീസ് ആവുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. So that's our thoughts and comments on this teaser. So please share your thoughts and comments below. So see you all in next video. Bye.